السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الله وعلى آله وأصحابه وأتباعه الفائزين برضا الله، ما بعد. സ്നേഹം ഉള്ള സുഹൃത്തുക്കളെ, വലിയ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നാം ഇവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്, അഥവാ സക്കാത്തിനെ സംബന്ധിച്ചാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല മുസ്ലിം സമുദായത്തിന്റെ പേരിൽ നിർബന്ധമായി പ്രഖ്യാപിച്ച ദാനമാണ് സക്കാത്ത് എന്ന് പറയുന്നത്. ഈ സക്കാത്ത് വളരെയധികം പ്രധാനപ്പെട്ട ഇസ്ലാമിലെ ഒരു കർമ്മമാണ്. ആ കർമ്മം അനുഷ്ഠിച്ചെങ്കിൽ മാത്രമേ അതിന് യോഗ്യതയുള്ളവർ മുസ്ലിങ്ങളായി വരികയുള്ളൂ. അല്ലാത്തവർക്ക് പൂർണ്ണമായ ഇസ്ലാമിന്റെ അഞ്ച് കാര്യങ്ങളിൽപ്പെട്ട പ്രധാനപ്പെട്ട കാര്യമാകുന്ന സക്കാത്ത് ഒഴിവാക്കിയവർ എന്ന ഒരു ദൗർബല്യം അവിടെ നിലനിൽക്കും. അവരുടെ ഇസ്ലാം പൂർണ്ണമാകണമെങ്കിൽ സക്കാത്തിന്റെ വിഷയത്തിൽ കൂടി അവർ ഒന്ന് സജീവമാകേണ്ടതുണ്ട്. എന്നാൽ ഇന്ന് നമ്മുടെ സക്കാത്തിന്റെ വിഷയങ്ങൾ ചിന്തിക്കുമ്പോൾ പല ആളുകളും സക്കാത്ത് അതിന്റെ അർഹമായ രീതിയിൽ അതിന്റെ രൂപത്തിലും ഭാവത്തിലും നൽകുന്നില്ല എന്ന ഒരു സങ്കടകരമായ ഒരു കാര്യമുണ്ട്. സക്കാത്ത് നൽകാത്തവർക്ക് ശക്തമായ ശിക്ഷയാണ് നാളെ മഹ്ശറിൽ അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. അത് നമ്മൾ ഗൌരവമായി പരിഗണിക്കുമ്പോൾ നമ്മുടെ സമ്പത്തിന്റെയും ബിസിനസിന്റെയും മറ്റുമൊക്കെ സക്കാത്തുകൾ ക്രമാനുസൃതം നിയമാനുസൃതം നമ്മൾ കൊടുക്കുന്നുണ്ടോ കൊടുത്തിട്ടുണ്ടോ എന്നതിനെക്കുറിച്ച് എല്ലാ ബിസിനസ്സുകാരും സമ്പന്നരും സക്കാത്ത് കൊടുക്കാൻ അർഹരായിട്ടുള്ള ആളുകളൊക്കെ ഒന്ന് വിലയിരുത്തൽ അത്യന്താപേക്ഷിതമാണ്. ഇത് പറയാൻ കാരണം, പലരും സംഭാവനകൾ ധാരാളം ചെയ്യുന്നവരാണ്, പക്ഷേ സക്കാത്ത് കൊടുക്കാനുള്ള തുകയിലേറെ റിലീഫ് പ്രവർത്തനത്തിനും സംഭാവനയായും മറ്റുമൊക്കെ കൊടുക്കുന്ന ആളുകളാണ്. അതേസമയം അവർ കൊടുക്കുന്ന സമയത്ത് അവകാശികൾക്കാണോ കൊടുക്കുന്നത് എന്നും ഇത് സക്കാത്ത് ആണ് എന്ന നിയ്യത്തും ഇല്ലാതെ അവരൊരുപാട് സംഭാവനകളും റിലീഫ് പ്രവർത്തനങ്ങളും മറ്റുമൊക്കെ ചെയ്യുന്നു. അതൊക്കെ നല്ല കാര്യമാണ്, എങ്കിലും സംഭാവനയും സക്കാത്തും രണ്ടും രണ്ടാണ്. അത് മനസ്സിലാക്കാതെ പല വിവരമില്ലാത്ത ആളുകൾ, മഹാഭൂരിപക്ഷം ആളുകൾ എന്ന് തന്നെ പറയാം, അവരൊക്കെ അവരുടെ മുന്നിൽ വരുന്ന ഏതെങ്കിലും യാചകന്മാർക്ക് എന്തെങ്കിലും കൊടുക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും സ്ഥാപനത്തിന്റെ പിരിവിന് വരുന്ന ആളുകൾക്ക് സംഖ്യ കൊടുത്ത് അത് സക്കാത്തിന്റെ കണക്കിലെഴുതും. എന്നാൽ അതൊന്നും സക്കാത്തായി പരിഗണിക്കപ്പെടുകയില്ല എന്ന കാര്യം ആരും ശ്രദ്ധിക്കുന്നില്ല. ഇവരൊക്കെ ഇവരുടെ ഉത്തരവാദിത്തം, ഞാൻ ഒരു കൊല്ലത്തിൽ എനിക്ക് 100,000 രൂപ മാത്രമേ സക്കാത്ത് കൊടുക്കാനുള്ളൂ, പക്ഷേ 200,000 ലേറെ ഞാൻ സദക്ക കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഓരോന്നിനും നിയമാനുസൃതമായ വകുപ്പുകളും ചട്ടവട്ടങ്ങളും ഇസ്ലാം നിർദ്ദേശിച്ചിട്ടുണ്ട്. ആ രീതിയിലൂടെ അല്ലാതെ കൊടുത്താൽ ആ കൊടുത്തത് നമ്മൾ പരിഗണിക്കുന്ന രീതിയില നമ്മൾ ഉദ്ദേശിക്കുന്ന സക്കാത്ത് ആയി വരികയില്ല. അതുകൊണ്ട് ബിസിനസ് നടത്തുന്നവരും മറ്റുള്ള ആളുകളൊക്കെ അറിവില്ലാത്തതിന്റെ പേരിൽ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് എന്നതുപോലെ, സക്കാത്ത് കൊടുക്കാൻ യോഗ്യരായ ആളുകൾ അതിനെക്കുറിച്ചുള്ള അറിവും സ്വായത്തമാക്കിയിരിക്കൽ അത്യാവശ്യമാണ്. അങ്ങനെയുള്ള ആളുകൾ അവരുടെ സന്ദർഭങ്ങളിൽ അവർക്ക് സക്കാത്ത് കൊടുക്കൽ ആവശ്യമായി വരുന്ന സന്ദർഭങ്ങളിലെങ്കിലും അവരുടെ സക്കാത്തിന്റെ വിഷയങ്ങളെക്കുറിച്ച് പണ്ഡിതന്മാരുമായി ബന്ധപ്പെട്ട് അത് മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, സക്കാത്ത് എന്ന് പറയുന്നത് നിർബന്ധമായൊരു ദാനമാണ്. അത് പ്രത്യേകമായ നിയ്യത്തോടുകൂടെ കൊടുക്കണം, അത് അതിന്റെ അവകാശികൾക്ക് കൊടുക്കണം. ഇങ്ങനെ പ്രത്യേകമായ നിബന്ധനകൾ അതിന് പാലിച്ചിരിക്കണം. അഥവാ ഇത് എന്റെ ബിസിനസിന്റെ വാർഷിക സക്കാത്താണ്, അല്ലെങ്കിൽ ഇതെന്റെ സമ്പത്തിന്റെ വാർഷിക സക്കാത്താണ്, അല്ലെങ്കിൽ ഇതിന്റെ കൃഷിയുടെ സക്കാത്താണ് എന്നുള്ള കരുത്തോടുകൂടെയായിരിക്കണം ആ സക്കാത്ത് കൊടുക്കേണ്ടത്. ഓരോരുത്തർക്കും കൊടുക്കുന്ന സമയത്ത് നിയ്യത്ത് വേണമെന്നില്ല. അദ്ദേഹം ആ സക്കാത്തിന്റെ സമ്പത്ത് വേർതിരിച്ച് നിർത്തുന്ന സമയത്തോ മാറ്റി നിർത്തുന്ന സമയത്തോ ഇതെന്റെ സക്കാത്താണ് എന്ന് കരുതിയാൽ മാത്രം മതി, സക്കാത്താണെന്ന് പറയേണ്ട ആവശ്യമില്ല. അപ്പൊ അങ്ങനെ സക്കാത്ത് അങ്ങനെ മാറ്റി നിർത്തുകയും അതിനുശേഷം അതിന്റെ അവകാശികൾക്ക് മാത്രം അത് കൊടുക്കുകയും ചെയ്യണം. എന്നാൽ ഇന്ന് കൊടുക്കുന്നതെല്ലാം സക്കാത്തായി പരിഗണിക്കപ്പെടാൻ പറ്റുന്നുണ്ടോ? ഗൾഫിലും മറ്റുമൊക്കെ ബിസിനസ് ചെയ്യുന്ന ആളുകൾ അവരൊരുപാട് സംഭാവനകൾ നൽകുന്നുണ്ട്. ഒരുപാട് അഗതികൾക്കും അനാഥകൾക്കും റിലീഫ് പ്രവർത്തനത്തിനും അവർ വലിയ സംഭാവനകൾ നൽകുന്നുണ്ട്. അവർ ഒരു 1 ലക്ഷം കൊടുക്കാനുള്ളവർ കൊല്ലത്തിൽ 3-4 ലക്ഷമൊക്കെ ഈ സംഭാവന ഇനത്തിലും സ്വതക്കയായിട്ടും കൊടുത്തിട്ടുണ്ടാവും. പക്ഷേ ഒരിക്കലും അവർ ആ കൊടുക്കുന്നത് അവകാശികൾക്കാണോ സക്കാത്തിന്റെ എന്നും അഥവാ ഇത് സക്കാത്താണ് എന്ന് കരുതുകയോ ചെയ്തിട്ടില്ല.
ചെയ്യാതെയാണ് പല ആളുകളും കൊടുത്തത്. അങ്ങനെ കരുതിയവരുണ്ടെങ്കിൽ അവരെ മാറ്റി നിർത്തിയാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ അവരുടെ ശ്രമങ്ങൾക്കും അവരുടെ ശ്രദ്ധയിലേക്കല്ല നമ്മൾ വെക്കുകയാണ്. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ, ആ കർമ്മങ്ങൾ അത് വളരെ അറിവോടുകൂടെ ആയിരിക്കണം ചെയ്യേണ്ടത്. ബിസിനസ്സുകാരും പണക്കാരുമാണ് എങ്കിൽ അവരവരുടെ സക്കാത്ത് പിരിവിന് വരുന്ന എല്ലാവർക്കും നിരുപാധികം കൊടുത്താൽ അത് സക്കാത്ത് വീടുകയില്ല. കാരണം സക്കാത്ത് കൊടുക്കേണ്ട അവകാശികളായ ഇസ്ലാം പ്രഖ്യാപിച്ചിട്ടുള്ളത് 8 വിഭാഗമാണ്. ആ വിഭാഗത്തിൽ ഏതാനും വിഭാഗങ്ങൾ ഇന്ന് നിലവിലില്ല. അങ്ങനെ ബാക്കിയുള്ള സക്കാത്തിന് അർഹരായിക്കൊണ്ട് നമ്മൾ കാണുന്ന ഫക്കീർ, മിസ്കീന്, കടം കൊണ്ട് വലഞ്ഞവന്, അതുപോലെ യാത്രക്കാരൻ തുടങ്ങിയ ആളുകൾ, അങ്ങനത്തെ വിഭാഗങ്ങൾ ഇന്ന് നിലവിലായിട്ട് നമുക്ക് കാണാൻ കഴിയുള്ളൂ. ഫക്കീർ, മിസ്കീന്, കടം കൊണ്ട് വലഞ്ഞവന്, അതുപോലെ യാത്ര പോകുന്ന ആള്, അതുപോലെ പുതുവിശ്വാസികൾ, ഇങ്ങനെ 5 വിഭാഗമേ നമുക്ക് ഇന്ന് നിലവിൽ കാണുന്നുള്ളൂ. ബാക്കിയുള്ള 3 വിഭാഗങ്ങൾ ഇന്ന് നിലവിലില്ല. അതുകൊണ്ട് തന്നെ ഈ 5 വിഭാഗത്തിൽപ്പെട്ട ആർക്കെങ്കിലുമാണോ നമ്മൾ കൊടുക്കുന്ന സംഭാവന എന്ന് ശ്രദ്ധിക്കണം. അഥവാ കൊടുക്കുന്നത് സംഭാവന എന്നും കരുതാൻ പാടില്ല. നമ്മൾ കൊടുക്കുന്നത് സക്കാത്താണ് എന്ന് നമ്മൾ സായൂജ്യമടയുന്നുണ്ടെങ്കിൽ അത് നിയ്യത്തോടുകൂടെ കൊടുക്കുകയും ഈ വന്നവര് ഈ പറയപ്പെട്ട അവകാശികളിൽപ്പെട്ട ആളുകളാണോ എന്ന് നമ്മൾ വിചിന്തനം നടത്തുകയും ചെയ്യണം. അത് ചെയ്യാതെ കൊടുത്താൽ ആ കൊടുത്തതെല്ലാം സംഭാവനയായി അള്ളാഹുവിന്റെ അടുക്കൽ അതിന് വേറെ കൂലി കിട്ടുമെന്നല്ലാതെ നിർബന്ധമായൊരു ദാനമായി മുസ്ലിം സമൂഹത്തോട് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. വദ്ദു സക്കാത്ത് അംവാലിക്കും എന്ന് പറഞ്ഞ, നിങ്ങളുടെ സമ്പത്തിന്റെ സക്കാത്ത് നിങ്ങൾ കൊടുക്കണമെന്ന് പറഞ്ഞ ആ നിബന്ധന, ആ നിർദ്ദേശം നമ്മൾ പാലിച്ചവരാവുകയില്ല. അപ്പോൾ അത് പാലിക്കണമെങ്കിൽ നിയ്യത്തോടുകൂടെ ഈ പറയപ്പെട്ട അവകാശികൾക്ക് കൊടുക്കണം. എന്നാൽ ഇന്ന് നമ്മുടെ അവസ്ഥ എന്താണ്? നമ്മുടെ കടകളിലും അല്ലെങ്കിൽ നമ്മുടെ വീടിന്റെ തിണ്ണകളിലുമൊക്കെ വരുന്ന യാചകന്മാർക്ക് നമ്മൾ ഒരു പക്ഷേ സക്കാത്ത് കൊടുക്കുന്നുണ്ടാകും. അവർ മുസ്ലിങ്ങളാണോ എന്ന് നമുക്കറിയില്ല. മുസ്ലിങ്ങളായിരിക്കണം സക്കാത്ത് സ്വീകരിക്കുന്ന ആളുകൾ എന്ന നിർബന്ധമാണ്. അപ്പൊ യാചകനായി വരുന്ന ആളുകളുടെ അഡ്രസ്സും മറ്റൊന്നും അറിയാതെ അവർ കൊടുത്തത് മുസ്ലിങ്ങൾക്ക് ആണ് എന്ന് ഉറപ്പുവരുത്തേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ വരുന്ന ആളുകളോടൊക്കെ ഒന്ന് അന്വേഷിച്ചറിഞ്ഞ്, അതാണ് നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ള പരിചയക്കാരും ആ സക്കാത്തിന് അർഹരായ ആളുകളെയും മുൻഗണന നൽകി അവർക്ക് നൽകണമെന്ന് ഇസ്ലാം വളരെ പ്രാധാന്യപൂർവ്വം പറയാൻ കാരണം. കാരണം ഇവർ അവകാശികളാണോ എന്നത് നാട്ടിലെ അവസ്ഥകളെ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ ഇവർ ഏത് വിശ്വാസികളാണ് എന്നും മനസ്സിലാക്കാൻ കഴിയും. അതേ നമ്മുടെ നാട്ടിൽ പല നാടുകളിൽ നിന്നും യാചിക്കാൻ വരുന്ന ആളുകൾ പേര് മാറ്റി പറയുന്നവരായിരിക്കാം. അവർ ഒരുപക്ഷെ മുസ്ലിങ്ങളല്ലായിരിക്കാം. അവർക്കൊക്കെ നമ്മൾ വച്ചു നീട്ടുന്ന നാണയത്തുട്ടുകൾ നമ്മുടെ സക്കാത്തിന്റെ വിഹിതത്തിൽ നിന്നുള്ള ഒരു വിഹിതമാണ് എന്ന് മനസ്സിലാക്കി നമ്മൾ സായൂജ്യമടയുമ്പോൾ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ബാധ്യത വീടാതെ നിലനിൽക്കുകയാണ് എന്ന കാര്യമാണ്. അതുപോലെ ഗൾഫിലൊക്കെ വരുന്ന ഒരുപാട് സ്ഥാപനത്തിന്റെ പിരിവുകാരുണ്ട്. നമ്മളൊക്കെ നമ്മുടെ കടയിൽ നിന്നുള്ള 100 രൂപയോ 100 ദിർഹമോ 100 റിയാലോ ഒക്കെ അങ്ങോട്ട് കൊടുക്കും. അത് എന്റെ സക്കാത്തിന്റെ പറ്റിൽ എഴുതി വെക്കും. യഥാർത്ഥത്തിൽ കൊടുക്കുമ്പോൾ നമ്മളിത് സക്കാത്താണ് എന്ന് പറഞ്ഞില്ല. എങ്ങനെങ്കിലും സക്കാത്ത് കൊടുത്താലും പോലെ നമുക്കൊരു കണക്കെടുപ്പ് വേണം. ആ കണക്കെടുപ്പ് അടിസ്ഥാനത്തിലുള്ള സംഖ്യയാണ് സക്കാത്തായിട്ട് കൊടുക്കേണ്ടത്. ഉദാഹരണമായിട്ട് ഒരു കച്ചവടക്കാരൻ ഒരു വാർഷിക ദിവസത്തിൽ കണക്കെടുത്ത് എനിക്ക് 4000 ദിർഹംസ് സക്കാത്ത് കൊടുക്കാനുണ്ട് എന്നൊരു കണക്ക് വെക്കുകയും അങ്ങനെ ഒരു 4000 ദിർഹംസ് അതിലേക്ക് നീക്കി വെക്കുകയും ഇത് സക്കാത്താണ് എന്ന് കരുതി അങ്ങനെ വരുന്നതായ അവകാശികളായ ആളുകൾക്ക് അതിൽ നിന്നും അല്പാൽപ്പം കൊടുക്കുകയും ചെയ്താൽ അവന്റെ സക്കാത്ത് വീടിയതായി നമുക്ക് ആശ്വസിക്കാം. അഥവാ വരുന്ന ആളുകൾ ചിലപ്പോൾ സ്ഥാപനത്തിന്റെ പിരിവിനായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും റിലീഫ് പ്രവർത്തനത്തിന് വേണ്ടിയായിരിക്കും വരിക. അവർക്കൊക്കെ നമ്മൾ സംഭാവന കൊടുക്കൽ നമ്മുടെ ഒരു ബാധ്യത നമ്മൾ ഏറ്റെടുക്കണം. അതോടുകൂടെ തന്നെ അവർക്ക് കൊടുക്കുന്നത് സ്ഥാപനത്തിന് കൊടുത്താൽ ഈ സക്കാത്ത് വീടുകയില്ല. കാരണം സ്ഥാപനം എന്ന് പറയുന്നത് അത് വ്യക്തികളല്ല, ഈ പറയപ്പെട്ട വിഭാഗത്തിൽപ്പെട്ടതല്ല. അത് പുതുവിശ്വാസി സ്ഥാപനങ്ങളാണെങ്കിൽ പോലും ആ സ്ഥാപനങ്ങൾക്ക് സക്കാത്ത് കൊടുത്തതുകൊണ്ട് നമ്മുടെ ആ ബാധ്യത വീടുകയില്ല. അതേസമയം അവിടുത്തെ അവകാശികൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുവാനോ അവർക്ക് കൈമാറാനോ വേണ്ടി വക്കാലത്ത് ഏൽപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ മാത്രമേ അത് വീടുകയുള്ളൂ. എല്ലാ മാസത്തിലും ബിദഅത്തുകാരുടെ ഒരു സ്വഭാവമാണ് മഅൂനത്തിന് വേണ്ടി സക്കാത്ത് ഫണ്ട് ശേഖരിക്കുക എന്ന് പറയുന്നത്. എന്നാൽ അത് ആ സ്ഥാപനത്തിന് സക്കാത്ത് വാങ്ങാൻ പറ്റില്ല. അങ്ങനെ കൊടുത്ത ആളുകളുണ്ടെങ്കിൽ അത് വീടുകയുമില്ല. അതേസമയം മഅൂനത്തിലൊക്കെയുള്ള പുതുവിശ്വാസികൾക്ക് കൊടുക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു വ്യക്തിയെ വക്കാലത്ത് ഏൽപ്പിച്ച് കൊടുത്താൽ വക്കാലത്തിന്റെ നിബന്ധനാടിസ്ഥാനത്തിൽ സക്കാത്ത് നക്കൽ ചെയ്യുക എന്ന ആ ഒരു ന്യൂനതയോടുകൂടെ അത് പരിഹരിക്കപ്പെടുമെന്ന് മാത്രം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മുമ്പിൽ വരുന്ന യാചകന്മാർക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാപനത്തിന്റെ പിരിവുകാർക്കോ മാത്രം കൊടുത്തുകൊണ്ട് സക്കാത്ത് വീടിയെന്ന് നമ്മൾ ഒരിക്കലും
സായുജ്യമടയാൻ പാടില്ല. അതുപോലെ സംഘടനാ പ്രവർത്തനത്തിന് നമ്മൾ കൊടുക്കുന്ന പണം, അതുപോലെ നമ്മൾ പത്രങ്ങൾ വരുത്താൻ, അതുപോലെ പല ആളുകളും ഇതെല്ലാം നമ്മൾ സംഭാവന ചെയ്യുന്നതല്ലേ, ഇതുകൊണ്ടൊക്കെ എന്റെ സക്കാത്ത് വീടിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. കാരണം സക്കാത്തിൽ നമ്മൾ പറയപ്പെട്ട രണ്ട് നിബന്ധന പാലിച്ചേ പറ്റൂ. ഒന്ന്, നിയ്യത്ത് ചെയ്യണം സക്കാത്താണ് എന്ന്. അത് ഓരോരുത്തർക്ക് കൊടുക്കുമ്പോൾ വേണമെന്നില്ല, അത് മൊത്തത്തിൽ സ്വത്ത് ഓഹരി നീക്കിവെക്കുമ്പോൾ മാത്രം കരുതിയാലും മതി. ആ രണ്ടാമതായിക്കൊണ്ട് കൊടുക്കുന്നത് അവകാശികളാകണം, അതിലാണ് മറ്റ രണ്ട് പ്രശ്നമുള്ളത്. ഈ രണ്ട് പ്രശ്നത്തിൽ നമ്മൾ അശ്രദ്ധരാണ്. കൊടുക്കുന്ന സമയത്ത് സംഭാവന കൊടുത്തുകൊണ്ട് സക്കാത്താണ് എന്ന് നമ്മൾ പരിഗണിക്കുന്നു, അതുപോലെ വരുന്ന ആളുകൾ അർഹരാണോ എന്ന് ചിന്തിക്കാതെ നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ മുമ്പിൽ കടന്നു വരുന്നവർ അർഹരാണോ എന്ന് ഉറപ്പുവരുത്തുകയും ഇത് അവകാശികളിൽപ്പെട്ടവരാണോ എന്ന് നമ്മൾ കണ്ടെത്തുകയും ചെയ്തതിന് ശേഷമേ സക്കാത്തിന് വേണ്ടി കൊടുക്കാൻ വേണ്ടി മാറ്റിവെച്ച വിഹിതത്തിൽ നിന്ന് അരക്കാശ് പോലും അവർക്ക് കൊടുക്കാൻ പാടുള്ളൂ. ഇന്ന് പല ആളുകളും സ്ഥാപനത്തിന് വേണ്ടി സക്കാത്ത് പിരിക്കുന്ന ആളുകൾ വരെയുണ്ട്. അറിവുള്ളവരാണെന്ന് പറഞ്ഞുകൊണ്ട് ഗൾഫിലൊക്കെ ചുറ്റുന്ന ആളുകൾ സ്ഥാപനത്തിന് പോലും സ്ഥാപനത്തിന് നേരിട്ട് സക്കാത്ത് വാങ്ങുന്ന ഒരു ശൈലിയുണ്ട്. അത് യഥാർത്ഥത്തിൽ ശരിയല്ല. അങ്ങനെ കൊടുത്താൽ സക്കാത്ത് വീടുകയുമില്ല. അവർക്കൊക്കെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ സുന്നത്തായ സദക്കകളുണ്ടല്ലോ, ആ സദക്കകളാണ് അവർക്കൊക്കെ വിനിയോഗിക്കാൻ വേണ്ടി കൊടുക്കേണ്ടത്. അതുപോലെ യത്തീംഖാന നടത്താൻ വേണ്ടിയിട്ട് യത്തീംഖാനന്റെ പിരിവിലേക്ക് സക്കാത്ത് വേണമെന്ന് പറഞ്ഞ് ആവശ്യപ്പെടുന്നവരും അങ്ങനെ കൊടുക്കുന്നവരുമുണ്ട്. അതുകൊണ്ടും സക്കാത്ത് വീടുകയില്ല. യത്തീംഖാന എന്ന് പറയുന്നത് ഒരു സ്ഥാപനമാണ്. മാത്രമല്ല സ്ഥാപനത്തിൽ കുടിക്കുന്ന പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ തന്നെയും ആ കുട്ടികളെ സംരക്ഷിക്കേണ്ട ആളുകളുണ്ട്. കാരണം പ്രായപൂർത്തിയാകുന്നത് വരെ മാത്രമേ യത്തീമായിട്ട് പരിഗണിക്കപ്പെടുകയുള്ളൂ. അതിനുശേഷം യത്തീംഖാന എന്ന് പറയുന്ന ആ സ്ഥാപനത്തിൽ വളരുന്നുണ്ടെങ്കിലും അവർക്ക് യത്തീം കുട്ടികൾക്കുള്ള ആനുകൂല്യങ്ങൾ നൽകപ്പെടാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അവരുടെ സംരക്ഷണമൊക്കെ ഒന്നിരിക്കൽ അവരുടെ മറ്റ് രക്ഷിതാക്കളുടെ പേരിലായിരിക്കും, അല്ലെങ്കിൽ മയാസിറുൽ മുസ്ലിമീങ്ങളിൽപ്പെട്ട മുസ്ലിങ്ങളെന്ന് ആശ്വാസക്കാരായ ആളുകൾ, അല്ലെങ്കിൽ ബൈത്തുൽ മാൽ പോലെയുള്ള പൊതുഫണ്ടുകളൊന്നും നിലവിലില്ലാത്ത സ്ഥലങ്ങളിൽ അവിടെയുള്ള മുസ്ലിങ്ങളുടെ മൊത്തം ബാധ്യതയാണത്. അതുകൊണ്ട് തന്നെ അവരെ സക്കാത്ത് കൊണ്ടല്ല വളർത്തേണ്ടത്. അപ്പോൾ ഈ യത്തീംഖാനയ്ക്ക് സക്കാത്ത് കൊടുക്കുക, അതിനുവേണ്ടി സക്കാത്ത് സ്വീകരിക്കുക എന്ന് പറയുന്നത് ശരിയല്ല. ആകെ നമ്മൾ പറഞ്ഞു വന്നത് ഗൾഫിലൊക്കെ ഇന്ന് ഊരുചുറ്റിക്കൊണ്ടിരിക്കുന്ന എല്ലാ സ്ഥാപന പിരിവുകാർക്കും മറ്റുമൊക്കെ നമ്മൾ വെച്ചു നീട്ടുന്ന സംഖ്യ അത് സക്കാത്തിന്റെ കണത്തിൽപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആശ്വസിക്കാൻ പാടില്ല. നമ്മുടെ ബാധ്യത വീഴിയിട്ടില്ല എന്ന കാര്യത്തിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കൽ അത്യാവശ്യമാണ്. അതുപോലെ നമ്മുടെ നാട്ടിൽ വരുന്ന പല ആളുകളും റിലീഫ് പ്രവർത്തനത്തിന് വേണ്ടി ഒരാളുടെ വൃക്ക മാറ്റിവെക്കാന്റെ ആവശ്യത്തിന് വേണ്ടി പിരിവിനൊരുന്നു, അതുപോലെ വേറെ ശസ്ത്രക്രിയകൾക്ക് വേണ്ടിയുള്ള സംഭാവനയ്ക്ക് വേണ്ടി വരുന്നു. അങ്ങനെയൊക്കെ വരുമ്പോഴും ആ ഒരു വ്യക്തിക്ക്, ഏതൊരു വ്യക്തിക്ക് വേണ്ടിയാണോ ഇത് പിരിവെടുക്കുന്നത്, ആ അദ്ദേഹത്തിന് സക്കാത്തായി ആ വിഹിതം നൽകാമെന്നല്ലാതെ, അല്ലെങ്കിൽ അതിനുവേണ്ടി പിരിക്കാൻ വന്ന ആളുകൾക്ക് വക്കാലത്താക്കി അദ്ദേഹത്തിന് ഏൽപ്പിക്കാൻ വേണ്ടി അത് കൊടുക്കാമെന്നല്ലാതെ, അതിലേക്ക് നേരിട്ട് റിലീഫിന്റെയോ സംഭാവനയുടെയോ സ്വഭാവത്തിൽ ആ കൊടുക്കുന്ന സംഖ്യ തന്റെ സക്കാത്തായി കൊടുക്കാൻ മാറ്റിവെച്ച സംഖ്യയിൽ നിന്നാകാൻ പാടില്ല. ആവണമെങ്കിൽ അദ്ദേഹത്തിന് നേരിട്ട് കൊടുക്കുകയോ അദ്ദേഹത്തിന് വ്യക്തിപരമായി കൊടുക്കാൻ വേണ്ടി ഏൽപ്പിക്കുകയോ ചെയ്യണം. അല്ലാത്ത സമയത്തോളം അത് സക്കാത്തിന്റെ കണക്കിൽ നിന്നും അദ്ദേഹത്തിന് നീക്കാൻ പാടില്ല. പിന്നെ ഈ വരുന്ന പിരിവുകാരും എല്ലാം പിരിവുകാർക്കും കൊടുത്തുകൊണ്ട് നമ്മൾ കണക്ക് പൂർത്തിയാക്കുകയാണ്. ഈ പിരിവിന് വരുന്ന ആളുകൾ അഹ്ലുൽ ബൈത്താണോ എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അങ്ങനെ വരുന്ന ആളുകൾക്ക് പിരിവിന് വരുന്നത് സ്ഥാപനത്തിനാണെങ്കിലും ആ വരുന്ന ആളുകൾ യാചകന്മാരുടെ ഫക്കീർ മിസ്കീന് തുടങ്ങിയ യോഗ്യതയുള്ളവരാണ് എങ്കിൽ അവർക്ക് കൊടുക്കാവുന്നതാണ്. അവർക്ക് ആ യോഗ്യത ഉണ്ടെങ്കിൽ, പക്ഷെ ഇന്ന് വരുന്ന പല ആളുകൾക്കും ആ യോഗ്യത ഉണ്ടാകണമെന്നില്ല. അവർ സമ്പന്നരായിരിക്കാം, അല്ലെങ്കിൽ പല സൌകര്യങ്ങളും ഉണ്ടായിരിക്കാം. അതേസമയം യാത്രക്കാരായി വരുന്ന ആളുകൾക്ക് അവരുടെ യാത്രാ ആവശ്യങ്ങൾക്കുള്ള സംഖ്യയൊന്നും ഇല്ല എങ്കിൽ, അവരെ കയ്യിൽ അങ്ങനത്തെ സംഖ്യകളൊന്നും ഇല്ല എങ്കിൽ, ആ യാത്രക്കാരി എന്ന നിലക്ക് നമ്മുടെ നാട്ടിലൂടെ, നമ്മുടെ കടയിലൂടെ, നമ്മുടെ പ്രദേശത്തിലൂടെ ഒക്കെ വിട്ടുകിടക്കുന്ന ആളുകൾക്ക് അതിന്റെ പേരിൽ സക്കാത്ത് കൊടുക്കാം. പക്ഷെ അവർ സമ്പന്നരാകാൻ പാടില്ല. അവർക്ക് യാത്രയിൽ ചെലവഴിക്കേണ്ട തുക അവരുടെ കൈവശത്തിൽ ഇല്ലാത്തവരായി നമ്മൾ കാണുന്നുവെങ്കിൽ അവർക്ക് മാത്രമേ അത് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ എല്ലാ ബിസിനസ്സുകാരും, എല്ലാ സമ്പന്നന്മാരായ, സക്കാത്ത് കൊടുക്കാൻ അർഹതയുള്ള ആളുകളും അവർക്ക് ഒരു അവരുടെ സമ്പത്തിനെക്കുറിച്ച് ഒരു ബോധമുണ്ടാവണം. എനിക്ക് ഇത്ര സമ്പത്തുണ്ട്, ആ സമ്പത്തിന്റെ കണക്ക് ഇത്രയാണ്, കൊല്ലത്തിൽ കൊല്ലം തേവുമ്പോൾ അതിന്റെ വിഹിതം ഇത്രയാണ്, അതുകൊണ്ട് തന്നെ അതിന്റെ 2.5% ഇത്ര കണക്കാണ് എന്ന് കണക്കാക്കി, ആ ഒരു ലെവലോടുകൂടെ, ഒരു കണക്കോടുകൂടെ, ഒരു ക്രമത്തോടുകൂടെ കണക്കെടുക്കുകയും ആ കണക്കടിസ്ഥാനത്തിൽ സക്കാത്തിനുള്ള തുക മാറ്റിവെക്കുകയും അങ്ങനെ ആ തുക പെട്ടെന്ന് അടുത്ത് അവകാശികളായി വരുന്ന ആളുകൾ ആരുണ്ടോ അവർക്ക് വിതരണം ചെയ്യുകയും ചെയ്യുക.
പരമാവധി നാട്ടിൽ തന്നെ ഉള്ളവരാണെങ്കിൽ അതാണ് ഏറ്റവും നല്ല നിയമം കൊടുക്കാൻ ഏറ്റവും നല്ലതായ അർഹതയായിട്ട് നമ്മുടെ കർമ്മശാസ്ത്ര പണ്ഡിതൻ. ഇനി മറ്റുള്ളവർക്ക് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ വന്ന് സ്വീകരിക്കുന്ന അയൽ നാട്ടുകാർക്കും കൊടുക്കാം, മറ്റുള്ള ആളുകൾക്കൊക്കെ കൊടുക്കുമ്പോൾ ജക്കാത്ത് നീക്കം ചെയ്യുക എന്ന മുഴുത്തമതായ മസ്അലയ്ക്ക് എതിരായിട്ടുള്ള മസ്അല പിടിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യമാണ് ചെയ്യുന്നത്. അപ്പോൾ ഉത്തമമായത് ചെയ്യാൻ നമ്മൾ എപ്പോഴും ശ്രമിക്കണം. അപ്പൊ ഇവിടൊക്കെ വരുന്ന പിരിവുകാരായ ആളുകളൊക്കെ ഈ ശരിക്കും നമ്മുടെ നാട്ടുകാരല്ല വരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ കൊടുക്കല് സക്കാത്തിന്റെ തുകയിൽ നിന്ന് ആകാതിരിക്കുകയും അവർക്ക് അവരെ ആശ്വസിപ്പിക്കുന്ന സംഭാവനയായി നമ്മൾ സദക്ക സുന്നത്തായ സദക്കകളൊക്കെ കൊടുക്കുകയും ചെയ്യുക എന്നതായിരിക്കും ഏറ്റവും ഉചിതമെന്നാണ് അത് സംബന്ധമായിട്ട് പറയുന്നത്. അപ്പോൾ നമ്മുടെ സമ്പത്തിന് നമ്മൾ കണക്കെടുപ്പ് നടത്തണം. ഒരു ഏകദേശം ഇത്ര ഉണ്ടാകും, അതുകൊണ്ട് ഇത്ര സക്കാത്ത് കൊടുക്കണം എന്നൊന്നും കണക്കെടുത്ത് പറ്റില്ല. കറക്റ്റായ കണക്കായിരിക്കണം. നമ്മുടെ കടയിലുള്ള ആളുകളാണെങ്കിൽ കടയില് വിൽപ്പനയ്ക്ക് വെച്ച സാധനങ്ങളും നമുക്ക് കിട്ടുമെന്ന് ഉറപ്പുള്ള കടം പോയ സംഖ്യയും മൊത്തം കണക്കെടുത്ത് അതിന്റെ 2.5% സക്കാത്ത് കൊടുക്കാനാണ് ശ്രമിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള കണക്കെടുപ്പൊന്നും നടത്താതെ സക്കാത്തിന് പകരമായിട്ട് എന്തെങ്കിലുമൊക്കെ വാരിക്കോരി ആർക്കെങ്കിലും കൊടുത്തതുകൊണ്ട് മാത്രം സക്കാത്ത് വീടുകയില്ല. ഇത് എല്ലാവരും ഗൌരവമായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ കൊടുത്തു എന്ന് നമ്മൾ കരുതിയിട്ടുണ്ടാവും. അത് കൊടുത്തത് ഒരുപക്ഷെ യോഗ്യതയില്ലാത്ത അഹ്ലുബൈത്തിൽപ്പെട്ട ആളുകളാണെങ്കിൽ അവർ സക്കാത്ത് വാങ്ങാൻ അർഹരല്ല. അവർക്ക് കൊടുത്താൽ സക്കാത്ത് വീടുകയില്ല. അവർക്കൊക്കെ സംഭാവന, വളരെയധികം നല്ല സംഭാവനകൾ നമ്മൾ കൊടുക്കണം. അതുപോലെ കൊടുത്ത് സ്വീകരിച്ചത് സ്ഥാപനത്തിനാണോ അല്ല എന്ന് നമ്മൾ നോക്കണം. അപ്പോൾ കൊടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകമായിട്ടും ആളെ മനസ്സിലാക്കുകയും ഇതെന്തിനാണ് എന്ന് പറയുകയും വ്യക്തികൾക്കോ അല്ലെങ്കിൽ ഈ പറയപ്പെട്ട വിഭാഗങ്ങൾക്കോ മാത്രം എത്തിക്കുന്ന രീതിയിലുള്ള ഒരു വിതരണം നമ്മുടെ വക്കിൽ നിന്നുണ്ടാവുകയും ചെയ്യണം. എങ്കിൽ മാത്രമേ നമ്മുടെ മേലിൽ ബാധ്യതയായി കിടക്കുന്ന ഈ സക്കാത്തിന്റെ യഥാർത്ഥമായ ഒരു ശൈലി സ്വീകരിച്ച് അള്ളാഹുവിന്റെ അടുക്കൽ നമുക്ക് കണക്ക് പറഞ്ഞ് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ. അല്ലാതിരുന്നാൽ ഇസ്ലാം നമ്മോട് നിർബന്ധമാക്കി വളരെയധികം ഗൌരവമായി പ്രഖ്യാപിച്ച സക്കാത്ത് നിർവഹിക്കുക എന്ന ആ ബാധ്യതയിൽ നിന്ന് നമ്മൾ കുതറിയോടിയവരും മാറി നിന്നവരുമാകും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇസ്ലാം പൂർണ്ണമല്ലാത്ത അവസ്ഥ വരും. പൂർണമായ മുസ്ലിമല്ല എങ്കിൽ അള്ളാഹുവിന്റെ അടുക്കൽ നമുക്ക് സ്വീകാര്യത ലഭിക്കുകയില്ല. ഈ കാര്യം എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകമായി ഉണർത്തുന്നു. ഇത് പ്രത്യേകം പറയാൻ കാരണം നമ്മുടെ ഗൾഫിലൊക്കെ ഇന്ന് നടക്കുന്ന സംഭാവനകളും പിരിവുകളുമൊക്കെ കൊടുത്ത് പലരും സക്കാത്തായി എന്ന് വിലയിരുത്തുന്നത് കണ്ടതിലുള്ള ഒരു വിഷയം, ഒരു വിഷമം നിങ്ങളുമായി പങ്കുവച്ചതുകൊണ്ടാണ്. അതുകൊണ്ട് എല്ലാവരും അവരുടെ ആഹ്റത്തിന്റെ ഭാവിയോർത്തുകൊണ്ട് ഈ കാര്യങ്ങൾ വളരെ ഗൌരവമായി ചിന്തിച്ച് മനസ്സിലാക്കി ക്രമമനുസരിച്ച് മാത്രം വിതരണം ചെയ്യാൻ ശ്രമിക്കണം. ഇതൊക്കെ പറഞ്ഞതിൽ നിന്നും നിങ്ങൾ കൊടുക്കുന്ന സംഭാവനകളും സുന്നത്തായ പിരിവുകളുമൊന്നും ഒരിക്കലും കുറവ് വരുത്താൻ പാടില്ല. അത് കൊടുത്താൽ നിങ്ങൾക്ക് അള്ളാഹു വർദ്ധിപ്പിച്ചു തരും. അതേസമയം അതിന്റെ സ്ഥാനത്ത് സക്കാത്ത് വിനിയോഗിക്കാൻ ശ്രമിക്കരുത് എന്ന് പ്രത്യേകമായി ഉണർത്തുന്നു. ആ വരുന്നവർക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന സക്കാത്തിന്റെ വിഹിതം വ്യക്തികളെന്ന നിലയ്ക്ക് അവർ അർഹരാണെങ്കിൽ പിരിവിന് വരുന്ന ആളുകൾക്ക് കൊടുക്കാം, യാചകരായി വരുന്ന ആളുകൾക്ക് കൊടുക്കാം. പക്ഷെ അവരെക്കുറിച്ചൊക്കെ നമുക്കൊരു കാഴ്ചപ്പാടുണ്ടാവണം. സമ്പന്നരായ ആളുകൾ പിരിവിനുവരുമ്പോൾ അവർക്ക് സക്കാത്തിന്റെ അവകാശികളാക്കി ഉൾപ്പെടുത്തി അവർക്കത് കൊടുക്കാൻ പറ്റില്ല. അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതെല്ലാം ശ്രദ്ധിച്ച് നമ്മുടെ ഇസ്ലാമിന്റെ കാര്യങ്ങൾ പൂർണ്ണമാക്കി പരലോക വിജയവും ദുന്യാവിലെ പുരോഗതിയുമെല്ലാം നേടുന്ന സജ്ജനങ്ങളിൽ അള്ളാഹു നാം എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. വാഹൃദ് അഴവാന അനിൽഹമുല്ലാഹി റബ്ബുലാലമീൻ. അസ്സലാമു അലൈക്കും വറഹമത്തുല്ലാഹി വബറകാത്തുഹു.